കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളീസ് കിങ്കിസ് പുതിയ വിദേശ താരങ്ങൾക്കായി ചടുലമായി തന്നെയാണ് മുന്നോട്ടുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം വെച്ചിട്ടുള്ള രണ്ട് താരങ്ങളെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് വിശദമായ വീട്ടിലേക്ക് അടക്കാം അതിനുമുമ്പ് ചാനൽ ഇത്രയും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുറന്ന് ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും കൂടുമാറിയ താരങ്ങൾക്കെല്ലാം പരമായി സൂപ്പർ താരങ്ങളെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലെത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എസ് ഡി കറോളിസ് കിംഗിസ് ഇതിൽ പ്രധാനമായും വിദേശ താരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ക്ലബ്ബ് വിട്ട അൽവാർ വാസ്കു പാരക്കാരെ കണ്ടെത്താനുള്ള എസ് ഡിയുടെ അന്വേഷണം ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത് സ്പെയിനിലാണ് സ്പെയിനിൽ കളിച്ചിട്ടുള്ള രണ്ട് താരങ്ങളുമായി ബ്ലാസ്റ്റേഴ്സ് ചർച്ച നടത്തി വരികയാണ് കേൾനൌ റിപ്പോർട്ടറായ ആശിഷ് നേഗിയാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ ഈ രണ്ട് മറ്റു വിവരങ്ങളോ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഈ രണ്ട് താരങ്ങളും സ്ട്രൈക്കർമാരാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമം നടത്തിയ റോയ് കൃഷ്ണ വിദേശ ക്ലബുകളുടെ ഓഫർ സ്വീകരിക്കാനാണ് സാധ്യതയെന്നും ആശിഷ്നേഖയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിൽ റോയ് കൃഷ്ണയെ സ്വന്തമാക്കാനുള്ള നീക്കം വിഫലമായതുകൊണ്ട് തന്നെയാവും ബ്ലാസ്റ്റേഴ്സ് മറ്റു വിദേശ താരങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കാരണമായത് ഒരു പക്ഷേ ഈ രണ്ട് താരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫറുമായി ടൈപ്പ് ആവുന്ന ഒരാളെ മാത്രമേ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാനും സാധ്യതയുള്ളൂ കാരണം ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും പ്രധാന സ്ട്രൈക്കറായി കണ്ടുവച്ചിരിക്കുന്നത് അർജന്റൈൻ താരമായ പെരഡിനെ തന്നെയാണ് ഡയസിന്റെ നിലവിലെ ക്ലബ്ബായ അറ്റ്ലറ്റിക്കോ പ്ലാറ്റൻസിൽ നിന്നും അദ്ദേഹത്തിന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ നിന്നും മറ്റു ക്ലബ്ബുകളിലേക്ക് ചേക്കേറിയ താരങ്ങൾക്കെല്ലാം പാരക്കാരായി സൂപ്പർ താരങ്ങളെ തന്നെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് വിൻസിക് പരമായി ബ്രൈസ് മിറാൻഡയുടെ സൈനിങ് എന്നാലും ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം വീഡിയോ അവസാനിക്കുകയാണ് ഐ എസ് എല്ലിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള കൂടുതൽ റിപ്പോർട്ടുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റു വീഡിയോ നമസ്കാരം